ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മഞ്ജുഷയാണേ നമുക്കിന്ന് സാരിയിൽ കുഞ്ചലം കെട്ടാനായിട്ട് പഠിക്കാം കുഞ്ചലം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ നല്ല ഭംഗിയായിട്ട് ചെയ്യുക അതാണ് കുഞ്ചലം കെട്ടുമ്പം ശ്രദ്ധിക്കേണ്ടത് ആ കെട്ടുകളെല്ലാം ഒരേപോലെ തന്നെ വരുവാനായിട്ട് ശ്രദ്ധിക്കുക ചില സാരികളൊക്കെ കുഞ്ചലം കെട്ടിവെച്ചിട്ടുണ്ടാകും ചിലത് നമ്മൾ വാങ്ങുന്ന ആ ഷോപ്പിൽ തന്നെ അവർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലാണ് സ്റ്റിച്ചിങ് സെൻ്ററുകളിലൊക്കെ ഇത് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത് നമ്മളുടെ കയ്യിൽ ഒരു സാരി കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ചലം കിട്ടുവാനായിട്ടുള്ള നൂലുണ്ടോയെന്ന് നോക്കുക നൂല് കറക്റ്റ് ഒരു കുറച്ച് ലെങ്ത്തിൽ കിടക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം മുകളിലേക്കുള്ള ആ നൂലിൻ്റെ മുകളിലേക്കുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ നൂലുകളൊന്ന് പതുക്കെ വലിച്ച് എടുക്കുക അങ്ങനെ നമുക്ക് എത്രമാത്രം ലെങ്ത്ത് വേണോ അത്രയും നൂലുകൾ താഴത്തേക്ക് വരുന്ന രീതിയിൽ അതിനെ അഴിച്ചെടുക്കുക ഈ സാരിക്ക് കുഞ്ചലം കെട്ടുവാനായിട്ടുള്ള ലെങ്ത്ത് കുറവായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് നൂല് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ചീപ്പ് ഇതിനായിട്ട് തന്നെ മാറ്റി വെക്കുക ചീപ്പ് ഉപയോഗിച്ചിട്ട് ഈ നൂലുകളൊക്കെ നല്ലതുപോലെ ഒന്ന് ചീവുക ആ കെട്ടുകളൊന്നും ഇല്ലാതെ ഒന്ന് മേശയുടെ മുകളിൽ നിവർത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീവി റെഡിയാക്കുക ചീവി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് എന്നാലേ നമുക്ക് ഈസി ആയിട്ട് കെട്ടുവാനായിട്ട് പറ്റുള്ളൂ ഇനി കുഞ്ചലം കെട്ടുവാനായിട്ടുള്ള നൂല് അഴിക്കുവാനായിട്ട് അറിയില്ലെങ്കിൽ ഒന്ന് കമൻ ബോക്സിൽ പറഞ്ഞാൽ മതി മിക്കവാറും അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഭാഗം കാണിക്കാത്തത് അറിയില്ലെങ്കിൽ പറയുക കമൻറ്റ് ബോക്സിൽ ഞാൻ അതൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമേ ഇനി കുഞ്ചലം കെട്ടുമ്പം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കെട്ടുകളും ഏകദേശം ഒരേ വീതിയിൽ തന്നെ വരുവാനായിട്ട് നോക്കുക അപ്പം ആദ്യം എന്ത് ചെയ്യണം ഇപ്പോൾ ചെയ്യുന്നത് പോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് നോക്കുക ഞാനിവിടെ അര ഇഞ്ച് വെച്ചിട്ടാണ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ എൻ്റെ സ്റ്റാഫാണ് ചെയ്യുന്നത് അപ്പം അര ഇഞ്ച് വെച്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ അറിയാമല്ലോ ഏകദേശം നമുക്ക് കണ്ണുകൊണ്ടൊരു കണക്ക് കിട്ടും ആ അര ഇഞ്ച് വെച്ചിട്ട് കെട്ടുക അപ്പം എല്ലാ കെട്ടുകളുടെയും വീതി അര ഇഞ്ച് തന്നെ ആവാനായിട്ട് നോക്കുക അര ഇഞ്ചിൽ കൂടുതൽ ഒരിഞ്ചാണെങ്കിലും കുഴപ്പമില്ല അപ്പം എത്രയാണോ നമ്മൾ എടുക്കുന്നത് എല്ലാ കെട്ടുകളും ഒരേ വീതിയിൽ തന്നെ വരുവാനായിട്ട് നോക്കണം അതല്ലെങ്കിൽ നമ്മൾ കെട്ടി കഴിയുമ്പം വൃത്തി ഉണ്ടാവില്ല കാരണം ഒരു കെട്ട് കുറച്ച് വീതി കൂടി അടുത്തത് വീതി കുറഞ്ഞ അങ്ങനെ ആയിപ്പോൾ അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് തേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്യുക എന്നിട്ട് ചെറുതായിട്ട് ചോക്ക് വെച്ച് സംശയമുള്ളവരൊന്നും മുകളിലൊന്നും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോയാൽ മതി ഒരുപാട് തിക്കായിട്ട് മാർക്ക് ചെയ്യരുത് ലൈറ്റായിട്ട് മാർക്ക് ചെയ്യുക ഇനി ആദ്യത്തെ കെട്ടുകൂടെ കെട്ടി ഇനി അടുത്ത് അരേഞ്ച് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇനി ഒന്ന് തിരിച്ചു കൊടുക്കുക ആ ത്രെഡിന് തിരിച്ചതിന് ശേഷം കെട്ടിക്കൊടുക്കുക നമ്മൾ സാധാരണ കെട്ടുന്നത് പോലെ ഒരു നൂലെടുത്ത് കെട്ടുമ്പോൾ എങ്ങനെയുണ്ടാവും അങ്ങനെ തന്നെ ഉള്ളൂ പക്ഷേ എല്ലാ നൂലുകളും ഒരുമിച്ച് ചേർത്ത് വെച്ച് നൂലുകളൊന്നും പൊങ്ങി നിൽക്കാതെ നല്ല നീറ്റായിട്ട് കെട്ടുക ആ കെട്ടുകളെല്ലാം ഒരേപോലെ വരുവാനായിട്ടും ശ്രദ്ധിക്കണം ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കുഞ്ചലം കെട്ടുമ്പോൾ ഇനി കുഞ്ചലം കെട്ടുമ്പം സമയമെടുക്കുന്നത് എല്ലാ കെട്ടുകളും ഒരുപോലെ വരണം നൂലുകളൊന്നും പൊങ്ങിയിരിക്കാതെ നീറ്റാവണം അത് അതിനൊക്കെയാണ് അപ്പം അതിന് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ഒരു ബൗളിൽ വെള്ളം എടുക്കുക അതിനുശേഷം വിരലിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് തൊടുക ഒരുപാട് വെള്ളമാവരുത് കാരണം പട്ടസാരിയാണ് കയ്യിൽ ആ ചെറുതായിട്ടൊരു നനവ് വരിക എന്നിട്ട് ആ നനവ് ഉള്ള വിരൽ കൊണ്ട് ഈ നൂലിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ചിട്ട് കെട്ടുക അങ്ങനെ കെട്ടുമ്പോൾ നല്ല ഈസി ആയിട്ടും നല്ല നീറ്റായിട്ടും നമുക്ക് കെട്ടുവാനായിട്ട് പറ്റും ഇത് എൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ ഇതേപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്യുക ഒരുപാട് വെള്ളം ആവരുത് എന്നിട്ട് ആ നൂലിനെ എല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് തിരിക്കുക തിരിച്ചിട്ട് കെട്ടിക്കൊടുക്കുക അങ്ങനെ കെട്ടുമ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് കുഞ്ചലം കെട്ടുവാനായിട്ട് പറ്റും ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഇത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ അപ്പോൾ എനിക്കറിയാമല്ലോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കുറേ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ് കെട്ടുകളൊക്കെ കെട്ടുകളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ വരും ഏകദേശം അല്ല ഒരുപോലെ തന്നെ വരാനായിട്ട് നോക്കട്ടെ എല്ലാം അങ്ങ് ആദ്യം ലൂസാക്കി കെട്ടിക്കൊടുക്കുക എന്നിട്ട് മുമ്പ് കെട്ടിയ കെട്ടിൻ്റെ അടുത്ത് മാത്രം അതിനെ ടൈറ്റാക്കുക അങ്ങനെ ആവുമ്പോൾ എല്ലാ കെട്ടുകളും ഒരുപോലെ നമുക്ക് കെട്ടിയെടുക്കാനായിട്ട് പറ്റും കുഞ്ചലം കിട്ടുവാനായിട്ടുള്ള നൂല് എടുക്കുമ്പം ഞാനിവിടെ അര ഇഞ്ച് വീതിയിലാണ് നൂല് എടുക്കുന്നത് നൂല് നൂലെടുക്കുമ്പം വിരൽ വെച്ച് എടുക്കാതെ നീട്ടിൽ വെച്ചിട്ടൊന്ന് പതുക്കെ ആ അര ഇഞ്ച് വീതിയിലെ നൂലൊന്ന് പതുക്കെ എടുത്ത് കെട്ടുവാണെങ്കിൽ അധികം നൂലൊന്നും പൊങ്ങി പൊങ്ങി ഇരിക്കാതെ കിട്ടും നമ്മൾ വിരൽ വെച്ചെടുക്കുമ്പോൾ ചില നൂലുകളൊക്കെ സൈഡിൽ കൂടെ ഒന്ന് പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം സൂചി വെച്ച് തന്നെ അതെങ്കിൽ ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഒന്ന് പതുക്കെ ആ കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം എടുത്തിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ ഓർമ്മയ്ക്ക് നമ്മൾ കെട്ടിട്ട് എടുക്കുമ്പോൾ തന്നെ അതിനെ ആക്കരുത് അങ്ങനെ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കെട്ടുകൾ കയറി ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് ലൂസാക്കി തന്നെ എടുത്തിട്ട് മുന്നേ കെട്ടിയ കെട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ അതിനൊന്ന് ലെവലാക്കി വെച്ചിട്ട് വേണം കെട്ട് ടൈറ്റാക്കി കൊടുക്കുവാനായിട്ട് ഇനി നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് അതായത് കെട്ടുകളൊന്ന് ഇറങ്ങി പോവുകയൊക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിനെ അഴിച്ചെടുക്കണമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വിരൽ വെച്ചിട്ട് അഴിക്കാതെ ചെറുതായിട്ട് നീഡിലിൻ്റെ കൂടി ആ കെട്ടൊന്ന് പതുക്കെ അഴിച്ചിട്ട് കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കുക ഇത്രയൊക്കെയാണ് കുഞ്ചലം കെട്ടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈൻഡിൽ ഓർമ്മ വരിക നൂല് കുഞ്ചലം കെട്ടാനുള്ള നൂലിൻ്റെ ലെങ്ത്ത് കുറവാണെങ്കിൽ കുറച്ച് നൂല് മുകളിൽ നിന്ന് അഴിച്ചെടുക്കുക അതിനുശേഷം നല്ലതുപോലെ ചീവുക ചീവിയതിന് ശേഷം എല്ലാം ഒരേപോലെ വീതിയിൽ കെട്ടുവാനായിട്ട് ഒന്ന് ചെറുതായിട്ട് ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക ചോക്ക് വെച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണ് വെച്ചിട്ടുള്ള അളവ് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുക പിന്നെ എന്താണ് ചെറുതായിട്ടൊന്ന് വിരലിൽ വെള്ളം തൊട്ടിട്ട് നൂലിൻ്റെ മുകളിലൂടെ ഒന്ന് ഓട്ടിച്ചിട്ട് കെട്ടുകയാണെങ്കിൽ ആ കെട്ടുകൾ നല്ല നീറ്റായിട്ട് ഇരിക്കും പട്ടുസാരിയൊക്കെ ആയിരിക്കും നമുക്ക് കുഞ്ചലം കെട്ടുവാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി വെള്ളത്തിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ